നമസ്കാരം. സനാതനധർമ്മ വിവാദങ്ങൾക്കിടെ സുപ്രധാന പരാമർശവുമായി മദ്രാസ് ഹൈക്കോടതി. അഭിപ്രായ സ്വാതന്ത്ര്യം മൗലികാവകാശമാണെങ്കിലും അത് വിദ്വേഷ പ്രസംഗമായി മാറരുത് എന്നാണ് ജസ്റ്റിസ് എൻ ശേഷസായി പറഞ്ഞത്. തമിഴ്നാട് മുൻ മുഖ്യമന്ത്രി അണ്ണാദുരയുടെ ജന്മവാർഷികത്തോടനുബന്ധിച്ച് തിരുവാരൂർ ജില്ലയിലെ ഗവൺമെൻറ് ആർട്സ് കോളേജ് വിദ്യാർത്ഥികളോട് സനാതനധർമ്മ വിവാദത്തിൽ തങ്ങളുടെ ചിന്തകൾ പങ്കുവയ്ക്കാൻ ആവശ്യപ്പെട്ട് പുറപ്പെടുവിച്ച സർക്കുലർ ചോദ്യം ചെയ്ത് സമർപ്പിച്ച ഹർജി പരിഗണിക്കവെയാണ് കോടതിയുടെ ഒരു പരാമർശമുണ്ടായത്. രാഷ്ട്രത്തോടുള്ള കടമ, രാജാവിനോടുള്ള കടമ, മാതാപിതാക്കളോടും ഗുരുക്കന്മാരോടുമുള്ള കടമ, പാവപ്പെട്ടവരെ പരിപാലിക്കാൻ എന്നിവ ഉൾപ്പെടെയുള്ള ശാശ്വതമായ കടമകളുടെ ഒരു കൂട്ടമാണ് സനാതനധർമ്മമെന്ന് കോടതി ഊന്നി പറഞ്ഞു. സനാതനധർമ്മം ജാതീയതയെയും തൊട്ടുകൂടായ്മയെയും പ്രോത്സാഹിപ്പിക്കുന്നതിന് മാത്രമുള്ളതാണെന്ന ഒരാശയം അടിവരയിടുന്നതായി തോന്നുന്നുവെന്ന ധാരണ ശരിയല്ല എന്നും കോടതി വീക്ഷിച്ചു. അഭിപ്രായ സ്വാതന്ത്ര്യം മൗലികാവകാശമാണെങ്കിലും അത് വിദ്വേഷ പ്രസംഗമായി മാറരുത് എന്നും ജഡ്ജി ഊന്നി പറഞ്ഞു. പ്രത്യേകിച്ചും മതവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ ഇത്തരമൊരു പ്രസംഗത്തിൽ ആർക്കും പരിക്കേൽക്കാതിരിക്കേണ്ടതിൻ്റെ ഒരു ആവശ്യകത അദ്ദേഹം അടിവരയിട്ടു. തമിഴ്നാട് മന്ത്രിയായ ഉദയനിധി സ്റ്റാലിൻ അടുത്തിടെ സനാതനധർമ്മത്തിനെതിരെ നടത്തിയ പരാമർശങ്ങളുടെ ഒരു പശ്ചാത്തലത്തിലാണ് ഹൈക്കോടതിയുടെ ഒരു പരാമർശം. സനാതനധർമ്മത്തെ ഡെങ്കിപ്പനി, മലേറിയ, കോളറ പോലെയുള്ള പകർച്ചപ്പനിയോട് ഉപമിച്ച ഉദയനിധി അതിനെ പ്രതിരോധിക്കുകയല്ല, മറിച്ച് ഉന്മൂലനം ചെയ്യുകയാണ് വേണ്ടതെന്നും പറഞ്ഞിരുന്നു. അതേസമയം സനാതനധർമ്മത്തെ ഉന്മൂലനം ചെയ്യണമെന്ന് ആഹ്വാനം ചെയ്ത മന്ത്രിക്കെതിരെ കുരുക്ക മുറുകിക്കൊണ്ടിരിക്കവെ തന്നെ ഗണേശ വിഗ്രഹ നിർമ്മാതാക്കളെ വേട്ടയാടുകയാണ് ഇപ്പോൾ തമിഴ്നാട് സർക്കാർ. വിനായക ചതുർത്ഥി ആഘോഷത്തിന് ഇനി ഒരു ദിവസം മാത്രം ബാക്കി നിൽക്കവെയാണ് സ്റ്റാലിൻ സർക്കാരിൻ്റെ ഈ ഒരു നീക്കം. ഇതോടെ വിഗ്രഹ നിർമ്മാണം ജീവനോപാധിയാക്കി മാറ്റിയ നൂറുകണക്കിന് കരകൗശല തൊഴിലാളികളും കുടുംബങ്ങളും പ്രതിസന്ധിയിലായി. കാരൂരിലെ സുഖഗേറ്റ് ഏരിയയിൽ ഗണേശ വിഗ്രഹങ്ങൾ നിർമ്മിക്കുന്ന സ്ഥലം കഴിഞ്ഞ ദിവസം സംസ്ഥാന മലിനീകരണ നിയന്ത്രണ ബോർഡ് സീൽ ചെയ്തിരുന്നു. ആഘോഷങ്ങൾക്കായി നിർമ്മിച്ച 400 ഗണേശ വിഗ്രഹങ്ങൾ സൂക്ഷിച്ചിരുന്ന ഹോളും ഉദ്യോഗസ്ഥർ അടച്ചുപൂട്ടി. വിഗ്രഹ നിർമ്മാണം മലിനീകരണം സൃഷ്ടിക്കുന്നുണ്ട് എന്ന് ആരോപിച്ചായിരുന്നു ഈ ഒരു നടപടി. ചട്ടങ്ങൾക്ക് വിരുദ്ധമായി പ്ലാസ്റ്റർ ഓഫ് പാരീസ് ഉപയോഗിച്ചുവെന്ന പരാതിയെ തുടർന്ന് റവന്യൂ വകുപ്പ് ഉദ്യോഗസ്ഥരും പോലീസും ചേർന്നാണ് വിഗ്രഹ നിർമ്മാണശാല അടച്ചുപൂട്ടിയത്. ഉരുളക്കിഴങ്ങ് മാവും വെള്ളത്തിൽ എളുപ്പത്തിൽ ലയിക്കുന്ന മറ്റ് പ്രകൃതിദത്ത മാവുകളും ഉപയോഗിച്ച് ഒരു ദശാബ്ദത്തിലേറെയായി വിഗ്രഹം നിർമ്മിക്കുന്ന കരകൗശല തൊഴിലാളികളുടെ ജീവനോപാധിയാണ് സർക്കാർ ഇപ്പോൾ തടഞ്ഞിരിക്കുന്നത്. പലിശയ്ക്ക് പണം കടമെടുത്താണ് തങ്ങളിൽ പലരും ഈയൊരു മേഖലയിൽ പ്രവർത്തിക്കുന്നതെന്നും ഗണേശ ചതുർത്ഥി വരുമാനം ലഭിക്കുന്നതിനുള്ള ആകെയുള്ള ഒരു അവസരമാണെന്നും നിർമ്മാതാക്കൾ പരാതി പറയുന്നുണ്ട്. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്. ഗുജറാത്ത്. ഫോൺ 9099055135.